ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് NH66 അപ്ഡേഷൻ വർക്കാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് പാലരിവട്ടം ഭാഗത്തുള്ള കുറച്ച് ഓൾഡ് മെമ്മറീസും. അപ്പോൾ ഇപ്പോൾ ഇതെന്തായാലും ഓൾഡല്ല, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾഡാകും. കാരണം നമ്മുടെ മെട്രോൻ്റെ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനെ നമ്മുടെ പാലരിവട്ടത്തിൻ്റെ പരകച്ച് കാണാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തുറവൂർ ഭാഗത്താണ്. ഇവിടെ ഒരു 12 കിലോമീറ്ററോളം ഈ വാലുവേറ്റഡ് ഹൈവേ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് അതിന് മുമ്പത്തെ കാഴ്ചയാണ്. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ കാണുന്ന കാഴ്ചയൊക്കെ വേറെ ലെവലായിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോൻ്റെ നമുക്ക് പണ്ടത്തെ കാഴ്ചകൾ കാണാൻ പറ്റുക. അപ്പോഴായിരിക്കും ഈ വീഡിയോ കൊണ്ടുള്ള യൂസ് ഉണ്ടാകുന്നത്. എന്തായാലും നമ്മുടെ ഈ വാലിറ്റ് ഹൈവേ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാലാരിവട്ടം, പിന്നെ നമ്മുടെ വൈറ്റില, അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളി, പത്തടിപാലം, അതുപോലെ തന്നെ ചേരുന്നൊരു ഈ ബ്ലോക്ക് എല്ലാം കൂടി ഒന്ന് കവർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ എടപ്പള്ളി ഭാഗത്താണ് ഫ്ലൈ ഓവർ വരണമെങ്കിൽ തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് നേരെ അടുത്ത ജംഗ്ഷനിലേക്ക് പോസ്റ്റ്പോണ്ട് ആകാതെ തന്നെ കംപ്ലീറ്റ് ജംഗ്ഷനിൽ ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് യാതൊരു ഗുണം ഉണ്ടാകത്തില്ല. എന്തായാലും നമ്മുടെ കേന്ദ്ര സർക്കാരായതുകൊണ്ട് മിക്കവാറും പണ്ടത്തെ പോലെ മണ്ടമ്പാലം പോലെ നമ്മുടെ വൈദ്യുതി എടപ്പള്ളിയിലും പറഞ്ഞതുപോലെ മണ്ടമ്പാലം പണിയിലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ മോദിജിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ നമ്മളിത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഇപ്പോൾ കണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ആർക്കും ഒരു പഴുക്കൊന്നും പറ്റിയില്ല, വണ്ടി നിറയെ സ്ക്രാച്ച് മാത്രമായുള്ളൂ. അങ്ങനെ നമ്മളിത് ചില ഭാഗത്തൊക്കെ നമ്മുടെ ഈ വാലിറ്റിൻ്റെ വർക്ക് നടക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഇവിടെ ഒന്നും കൂടി നമ്മൾ പോയിട്ട് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ കൂടി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മളിത് ഒരു സിഗ്നൽ ഭാഗത്ത് കുടുങ്ങി. ഇതാണ് നമ്മുടെ നാടിൻ്റെ ശാപം. കാരണം എങ്ങനെ പോയാലും നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നത് ഒന്ന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റണം. അങ്ങനെ നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടി, നമ്മൾ അപ്പുറം കടന്നു. എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മഴങ്ങളും കടങ്ങളൊക്കെ ഇനി കടകളൊക്കെ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. നമുക്ക് എന്തായാലും ഇത്രയും ഓടിച്ചിട്ട് പോലും നമുക്ക് യാതൊരു സുഖമില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ടോപ്പ് ഗിയറിൽ തന്നെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റണം. അതാണ് നമ്മളുടെ ഭാവി ആവശ്യം. കാരണം നമുക്ക് ഇനി ഇപ്പം തന്നെ ട്രാവൽ ബ്ലോഗിൻ്റെ കുറേ കാലങ്ങളാണല്ലോ, അതുകൊണ്ട് നമുക്ക് മാക്സിമം നമുക്ക് റോട്ടിൽ കൂടി തന്നെ നമ്മുടെ ഇന്ത്യ മൊത്തം കറങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും. എന്തായാലും അടിപൊളി തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, ചില ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, ചില ഭാഗത്ത് ഒന്നും ആയിട്ടുമില്ല. എന്തായാലും ഇത് 24 hours വർക്ക് നടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഡി എം ആർ സി ഉണ്ടായ സമയത്ത് തന്നെ 24 hours വർക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ കൊച്ചി മെട്രോ ഒരു കൊല്ലം കൊണ്ടായിരുന്നു നമ്മുടെ ആലുവ മുതൽ നമ്മുടെ പാലരിവട്ടം വരെയും കംപ്ലീറ്റ് ആയത്. പക്ഷേ ഇപ്പോഴോ സെക്കൻഡ് ഫേസ് യാതൊന്നും ആയിട്ട് പോലുമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു എത്ര കൊല്ലമായി ഒച്ചിൻ്റെ സ്പീഡിലാണ് വേഗത പോകുന്നത്. കാരണം നമ്മളുടെ ഡി എം ആർ സിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മളുടെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട് വികസിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഈ വാലി ഹൈവേൻ്റെ വർക്ക് നടക്കുന്ന കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അരൂർ തുറവൂർ ഈ വാലി ഹൈവേ ആണ് വർക്ക് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നും സേഫ്റ്റി ഒന്നും കാണുന്നില്ല കണ്ടോ. കാരണം ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് വേണം, കാരണം നൈറ്റ് സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അത് കാണണമെന്നില്ല. അതുകൊണ്ട് ദയവായി ഇത്തിരി സേഫ്റ്റി മെഷർമെൻ്റൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിത് ഈ കാണുന്ന ഇതൊന്നും ഇനി ഉണ്ടാകത്തില്ല കേട്ടോ. എന്തായാലും ഈ 12 കിലോമീറ്ററിൻ്റെ ഹൈവേ ഹൈവേ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ടാവുമെന്നുള്ളത്. അപ്പോൾ ആ വെച്ചാണ് AI ക്യാമറയൊക്കെ ഇനി അഴിച്ചു മാറ്റേണ്ടി വരും. ദയവായി നാഷണൽ ഹൈവേക്ക് അല്ല, നമ്മുടെ NH66 ഒരു 120 കിലോമീറ്റർ വേഗത ഉണ്ടാകണേ കാറിനൊക്കെ. അവിടെ വന്നിട്ട് ഒരു 60 കിലോമീറ്ററൊന്നും മറ്റേ നമ്മുടെ ക്യാമറ അടിക്കാൻ നിൽക്കരുത് പ്ലീസ്, ഒരു റിക്വസ്റ്റാണ്. അങ്ങനെ നമ്മളിതാ അരൂർ ജംഗ്ഷൻ ഭാഗത്ത് സിഗ്നലിൽ കിട്ടി. നമ്മളത് സ്കിപ്പ് ചെയ്ത് നമ്മളിതാ അടിപൊളി പാലം കയറാൻ പോവുകയാണ്. നമ്മൾ ഈ പാലമാണ് നമ്മളുടെ എറണാകുളം ജില്ലേനെയും പിന്നെ ആലപ്പുഴ ജില്ലയും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു സൈഡ് എറണാകുളം ജില്ലയും അപ്പുറം സൈഡ് ആലപ്പുഴയുമാണ്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളം ജില്ലയോട് പ്രവേശിക്കുകയാണ്. ഇതൊരു നല്ല അടിപൊളി ലെങ്ത്തി പാലമാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു കിടിലായിട്ട് ഒരു റെയിൽവേ ബ്രിഡ്ജും കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ദൂരത്തോടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടുക്കി ഭാഗത്തുള്ള കുറച്ച് മലകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തിൻ്റെ ചിലതൊക്കെ കാണാൻ പറ്റുന്നു പറയേണ്ടതുണ്ട്. കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല, അത് നല്ല ക്ലിയർ സമയത്ത് മാത്രമേ വിസിബിൾ ആകത്തുള്ളൂ. എന്തായാലും അടിപൊളിയല്ലേ നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട്. എന്തായാലും ഇനി ഇവിടെ പുതിയ പാലം വരുമില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം എന്തായാലും ഇതിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 4 വരി പാത ഉണ്ട് ഒരു സൈഡ് തന്നെയാണ്. 1, 2, 3 ഉണ്ട് അപ്പുറം ഇപ്പുറം കൂടിയായിട്ട്, മൊത്തത്തിൽ 6 വരി ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു റൈഡ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ
മറ്റേ ജോയിൻ്റ് ഉണ്ടാവുമല്ല മറ്റേ നമ്മുടെ പാലത്തിൻ്റെ, ഞാൻ ഒരു വണ്ടി വന്ന് ചുമ്മാ അത് ചാടുന്നുണ്ട്, അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിത് എറണാകുളം ജില്ലയിലോട്ട് പ്രവേശിച്ച് നേരെ നമ്മുടെ ലക്ഷ്യം വെച്ച് വൈറ്റില ഭാഗത്തോട്ട് പോവുകയാണ്. അവിടെ കാണിച്ച മണ്ടത്തരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഇപ്പം നമ്മൾ കുണ്ടന്നൂർ ജംഗ്ഷനിലോട്ട് കയറാൻ പോകും, അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കുറേ അടിപൊളി കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കുമ്പളം ടോൾ പ്ലാസ. ആക്ച്വലി ഫാസ്റ്റ്രാക്ക് ആക്കിയ പിന്നെ ഇവിടുത്തെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കൊക്കെ കുറഞ്ഞത്. നേരത്തെ ഇതിലേക്ക് പോകുമ്പോൾ ദൈവമേ കഷ്ടപ്പെട്ട് പോകുമായിരുന്നു. അങ്ങനെ നമുക്ക് ടോൾ എടുക്കേണ്ടതല്ല, കാരണം നമുക്ക് വിൽക്കുന്ന ബൈക്കായതുകൊണ്ട് സുഖമായിട്ട് വെക്കണ്ട. റോഡിനൂടെയൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ് കൊണ്ടും കൂടിയാണ്. ആക്ച്വലി ഇതൊരു ടോൾ റോഡും കൂടിയാണ്, അതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെ നമ്മൾ കുമ്പളം ടോൾ പ്ലാസൊക്കെ ആയിരുന്നു നേരെ നമ്മൾ കുണ്ടന്നൂർ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. നമ്മുടെ ടാർഗറ്റിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാലരിവട്ടത്തെ ഓൾഡ് മെമ്മറീസാണ്. കാരണം നമ്മുടെ പുതിയ കൊച്ചി മെട്രോൻ്റെ വർക്ക് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പാലരിവട്ടം ഒത്തിരി മാറുന്നതായിരിക്കും. എന്തൊക്കെ വന്നാലും നമ്മുടെ കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് മാറി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പത്തടിപ്പാലത്തിൻ്റെ അപ്പുറവും അതുപോലെ തന്നെ നമ്മുടെ ചേനലിൻ്റെ അപ്പുറവും നമുക്ക് സിഗ്നലില്ലാതെ പോകാൻ പറഞ്ഞു. ഇനി കേസ് ഇപ്പോൾ നമ്മൾ പത്തടിപ്പാലത്തിൻ്റെ അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെയായിട്ട് ചിലപ്പോൾ ആലുവ അപ്പോൾ ടാക്സിൻ്റെ ഭാഗത്തായിരിക്കും അടുത്ത ബ്ലോക്ക് വരാൻ ചാൻസ് ഉള്ളത്. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അങ്കമാലിയിലേക്ക് ഒരു പുതിയ ബൈപ്പാസ് വേണമെന്ന് അറിയാൻ പറ്റിയായിരുന്നു, കുണ്ടന്നൂർ ബൈപ്പാസ്. അത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ അടുത്ത പാലം കയറി നേരെ നമ്മൾ പുളി ഇവിടെയൊക്കെ കാണാനല്ല, പുളി എന്ന് പറഞ്ഞാൽ പുളിയാണ്, പക്ഷേ നമ്മുടെ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല, നേരെ കാണാൻ വേറെ ലെവലാണ് ബ്രോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം നമുക്കിനി കുറച്ച് നേരം കുറച്ച് മ്യൂസിക് കേട്ട് പോകണം, വേണ്ട നമുക്കങ്ങനെ പറഞ്ഞു തന്നെ പോവാം. എന്തായാലും അടിപൊളിയല്ലേ. ഈ കാണുന്ന മഴകളൊക്കെ നാളെ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. മിക്കവാറും മഴകളൊക്കെ മുറിക്കും. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മഴ മുറിക്കാതെ തന്നെ ദയവായി ഈ മഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുവായിരിക്കുന്നില്ല. കാരണം മറ്റേ പുറഞ്ഞാഴത്തൊക്കെ ഒത്തിരി പിടിച്ച് കണ്ടറുണ്ട്, മറ്റേ ക്രെയിൻ വെച്ചിട്ട് മരം എടുത്ത് വേറെ ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി തന്നെ, കാരണം നമ്മുടെ നേച്ചറും കൂടി നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ വേണം നമ്മുടെ NHR പൂർത്തീകരിക്കുമ്പോഴത്തേക്കും. കാരണം മഴമില്ലാത്തതുകൊണ്ട് നല്ല രീതിയിലുള്ള ചൂടാണ് നമ്മുടെ കൊച്ചി അനുഭവപ്പെടുന്നത്. അങ്ങനെ നമ്മളിതാ ഈ കാണുന്ന മണ്ടം കുറേ സാധനങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും. കാരണം അതിൻ്റെ മുകളിലോട്ട് കയറണം നേരത്തെ അടിയിൽ കൂടി ആക്കണില്ല നല്ലത്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞായിരുന്നു, കാരണം വേറെ ഒന്നുമില്ല. ഇപ്പോൾ അപ്പുറം ക്രോസ് ചെയ്യാനായിട്ട് മുകളിലേക്ക് കയറണേക്കാണ് നല്ല അണ്ടർ പാസ് അല്ലേ കുറച്ചും കൂടി നല്ലത്, എങ്കിൽ പിന്നെ അധികം പേർക്ക് എഫോർഡ് എടുക്കേണ്ട കാര്യം തന്നെയില്ല. അത് നമ്മുടെ DMRC നമ്മുടെ ലുല്ലു മുകളിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അധികം പേര് വന്ന് അത് ഉപയോഗിക്കാറും കൂടിയില്ല. ലുല്ലുവിൽ നിന്ന് ഇപ്പുറം കിടക്കാനുണ്ട്, നമ്മുടെ എടപ്പള്ളി സ്റ്റേഷൻ കവല ഭാഗത്താണ് നമ്മുടെ അണ്ടർ പാസ് ഉള്ളത്. നമുക്കത് കയറാൻ ഇറങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുമില്ല. അങ്ങനെ നമ്മൾ കുണ്ടന്നൂർ ഭാഗത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കിടിലൻ മാരിയറ്റ് ഹോട്ടൽ, മാരിയറ്റ് അല്ലല്ലോ എന്തോ അലേമഡിയൻ ഹോട്ടലൊക്കെ ഉണ്ട്. എന്തായാലും അതിനെപ്പറ്റിയുള്ളത് നമുക്ക് പിന്നെ എപ്പോഴും ചെയ്യാൻ നോക്കും. കാരണം അവിടെ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആധാരം വരെ പണയം വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം മ്യൂസിക് കേട്ട് പോകാം, കാരണം പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വായുടെ വെള്ളം പറ്റി. അങ്ങനെ നമ്മുടെ ലോക വിട്ടിയായിട്ടുള്ള നമ്മളെ വൈറ്റില ഭാഗത്ത് എത്താറായി. വൈറ്റില മറ്റേ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ യൂസ്ലെസ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ വൈറ്റില പാലം കയറുകയാണ്. ആക്ച്വലി ഈ പാലം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല.
ശരിക്കും പറയണമെങ്കിൽ എൻ്റെ ദൈവമേ, ശരിക്കും ബ്രിഡ്ജ് കുറച്ച് ലെങ്ത്തി ആക്കിയിട്ട് നമ്മുടെ പാർഡൻ ചെയ്ത പോലെ തന്നെ അടിയിൽ കുറച്ച് യൂ ടേൺ പോലെ ആക്കി സിഗ്നൽ ഫ്രീ ആക്കിയിരുന്നെങ്കിൽ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ലെങ്ത്തി കുറച്ച് കുറഞ്ഞു, ഇത്തിരി ലെങ്ത്തിൽ കൂട്ടിയിരുന്നെങ്കിൽ ആ നടക്കുന്ന സിഗ്നൽ മാറ്റിയിട്ട് നാല് യൂ ടേൺ ആക്കിയിരുന്നെങ്കിൽ അപ്പോൾ ഇവിടെ ഇത്തിരി ബ്ലോക്കിലായിരിക്കും. ഇനി ഇവിടെ എങ്ങനെയാണ് പുതിയ ഫ്ലൈ ഓവർ വരാൻ പോകണമെന്ന് കണ്ടറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാവി പോലും നോക്കാതെയായിരുന്നു ഈ മണ്ടം പാലം പണിതുകൊണ്ട് അനുഭവിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. എത്ര നേരമെന്ന് പറയുന്നത് ഈ ട്രാഫിക് ബ്ലോക്കിൽ നമ്മുടെ സമയമാണ്. നമ്മളിപ്പോൾ പോകുന്നത് കാണുന്നില്ല, ശരിക്കും താഴത്താണ് കൂടുതലും ബ്ലോക്ക് ഉള്ളത്. ചില സമയത്ത് ഈ പാലത്തിൻ്റെ മുകളിലും ബ്ലോക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ബ്ലോക്ക് ഇവിടം വരെ എത്താറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പാലം പണിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണം. മൊത്തത്തിൽ ഒരു ഗുണമില്ലാത്ത രീതിയിലാണ് മൊത്തത്തിൽ നമ്മുടെ ഈ മൂന്ന് പാലം വന്നിരുന്നത്. നമ്മൾ ഒന്നാമത്തെ പാലം നമ്മുടെ ആലുവേല പാലം, രണ്ടാമത്തത് നമ്മുടെ ഇടപ്പള്ളി പാലം, മൂന്നാമത്തത് നമ്മുടെ വൈറ്റില പാലം, പിന്നെ നമ്മുടെ പാലടം പാലം പൊളിച്ചു പണിതത് കൊണ്ട് ഇപ്പോൾ സെറ്റപ്പായിട്ടുണ്ട്. ആദ്യം പണിതപ്പോൾ ഒരു യൂസ്ലെസ് ആയിരുന്നു, ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ടെക്നോളജി ഉപയോഗിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ ഭാഗത്തൊക്കെ. എന്ത് പറയാൻ, ആരോട് പറയാൻ ഒരു കാര്യവുമില്ല. അങ്ങനെ നമ്മളിതാ നമ്മൾ നേരെ പാലടം ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട്. നമ്മളങ്ങനെ ലെഫ്റ്റ് എടുത്തു, ഇവിടെ ചെറിയ എനറ്റിൻ്റെ ഓഫീസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നതാണ് പുതിയതായിട്ട് വന്നത് പാലരട്ടം പാലം. ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നാല് യൂ ടേൺ ഉണ്ടാക്കിയുള്ളൂ ഇതിൻ്റെ അടിയിൽ. അതേപോലെ ചെയ്യേണ്ട കാര്യമുണ്ടാകുന്നത് നമ്മുടെ ഇടപ്പള്ളിയിലും വയറ്റിലും ആരോട് പറയണ്ട, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുന്ന നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇടപ്പള്ളിയിലെ ബ്ലോക്ക് ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലെത്താറുണ്ട്. അപ്പോൾ ഇടപ്പള്ളിയിൽ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ നമുക്ക് ഈ എണ്ണച്ചെറുത്താറുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും അവിടെ ഒരു പുതിയൊരു ഫ്ലൈ ഓവർ വരുമെന്ന് അറിയാൻ പറ്റും. പക്ഷെ എങ്ങനെ വരുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഇവിടെ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി മെട്രോൻ്റെ സെക്കൻഡ് ഫേസ് ആരംഭിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അടിപൊളി കൂട്ടം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അണ്ട് ഈ സിഗ്നലൊക്കെ ഇപ്പോൾ യാതൊരു ഉപകാരവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫ്ലൈ ഓവർ അടി ചെയ്യേണ്ടിരുന്നത്. കാരണം നമുക്ക് സുഖമായിട്ട് നമുക്ക് തിരിഞ്ഞ് പോകാം. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ പാലടം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി 4-5 കൊല്ലം മുമ്പ് പൊളിച്ചതായിരുന്നു ഇവിടെയൊക്കെ. ഇതുവരെയും ഇവിടെ യാതൊരു പണി പോലും നടന്നിട്ടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇപ്പോൾ കാട് പിടിച്ച്. എന്ത് പറയാനാണ്, വികസനം വികസനം എന്ന് പറയുന്നതല്ലാതെ ഇതാണ് വികസനം. അറ്റ്ലീസ്റ്റ് ഒരു 1 കിലോമീറ്ററോളം റോഡ് പണിയാൻ തന്നെ മാക്സിമം എടുക്കുന്നത് 4-5 കൊല്ലമാണ്. അതാണ് നമ്മളുടെ വികസനം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊളിക്കെട്ടൊക്കെ സമ്മതിച്ചു തന്നെ. അങ്ങനെ നമ്മളിത് പാലരട്ടം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ഇത് പൊളിച്ചിട്ട് ഓൾമോസ്റ്റ് 4-5 കൊല്ലത്തോളമായി. യാതൊരു വർക്കോ ഒന്നും നടക്കുന്നുമില്ല. ശരിക്കും അനുഭവിക്കുന്ന ജനങ്ങളാണ്. കാരണം മഴ പെയ്യുമ്പോൾ തന്നെ ചെളി, അതുപോലെ തന്നെ വേര് സമയത്താണെങ്കിൽ കട്ട പൊടി, ഇതൊക്കെ തന്നെ നമ്മൾ രോഗികളാവുമെന്നല്ലാതെ എനിക്കറിയാൻ പാടുന്നതുകൊണ്ടൊന്നും ഉദ്ദേശിക്കണമെന്നുള്ളത്. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു പണി പോലും നടക്കുന്നുമില്ല. ആകെ മാസത്തിൽ 1-2 ദിവസം മാറി പണി. അപ്പം നമ്മുടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തിലൂടെയാണ് കൊച്ചി മെട്രോൻ്റെ സെക്കൻഡ് ഫേസ് ആരംഭിക്കാൻ പോകുന്നത്. ആക്ച്വലി 4-5 കൊല്ലമായി ഇവിടെ പൊളിച്ചിട്ട് യാതൊരു പൈലിങ്ങോ ഒന്നും ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇനി ഏത് കാലത്താണാവോ നമ്മുടെ കൊച്ചിയുടെ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആവുമെന്ന് കണ്ടറിയാം. എന്തായാലും നമ്മുടെ വീഡിയോ അഞ്ചപ്റ്റ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. എന്തായാലും നമ്മുടെ NH21 പറ്റിയുള്ള അപ്ഡേഷൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.